ജീവിതം പടർത്തുന്ന വേരുകൾ എന്ന ഒന്നാം യൂണിറ്റിൽ മൂന്ന് പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ തകഴി ശിവശങ്കരപിള്ളയുടെ പ്ലാവിലക്കഞ്ഞി, ശ്രീ യു കെ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത്, കൂടാതെ ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ അമ്മ തൊട്ടിൽ എന്ന കവിതയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. വ്യക്തി, കുടുംബം, സമൂഹം, സംസ്കാരം എന്നു തുടങ്ങി എല്ലാ ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്ന ശക്തിയാണ് സ്നേഹമെന്ന് ഈ യൂണിറ്റിലെ പാഠങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ആദ്യമായി പ്ലാവിലക്കഞ്ഞി എന്ന പാഠം ശ്രദ്ധിക്കുക. തകഴി ശിവശങ്കരപിള്ള ആലപ്പുഴ ജില്ലയിലെ തകഴിയിൽ ജനിച്ചു. ജ്ഞാനപീഠ പുരസ്കാരം, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചു. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. പ്രധാന കൃതികൾ ഏണിപ്പടികൾ, ചെമ്മീൻ, രണ്ടിടങ്ങഴി, തോട്ടിയുടെ മകൻ എന്നിവയാണ്. തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ 17-ാം അധ്യായമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠം. കുട്ടനാടിൻ്റെ കാർഷിക പശ്ചാത്തലത്തിലാണ് നോവൽ എഴുതിയിരിക്കുന്നത്. കോരൻ, ചിരുത, ചാത്തൻ തുടങ്ങിയവരാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. കോരനും ചിരുതയും തമ്മിലുള്ള നിരുപാധിക സ്നേഹം വെളിപ്പെടുത്തുന്ന ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠം. തകഴിയുടെ കൃതികളിലെ ഭാഷാപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കേണ്ടതാണ്. കഞ്ഞോള്ളം, മോന്തിക്കൊണ്ട്, മേണ്ട, മെള്ളം മുതലായ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. കുടിയാന്മാരുടെ ഭാഷ തന്നെയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കോരൻ്റെ പിതാവ് എത്ര കോടി രൂപയുടെ നെല്ല് വിളയിച്ചിരിക്കുന്നു, പക്ഷേ ഒരിട്ടു കഞ്ഞിവെള്ളം കുടിക്കാനില്ലാതെ വലയുന്നു. ആ വൃദ്ധ പിതാവിന് വയറു നിറയെ ചോറ് കൊടുക്കണം, അതായിരുന്നു കോരൻ്റെ സ്വപ്നം. ആ പിതാവിൻ്റെ മൃതദേഹം മറവു ചെയ്യാൻ ജന്മി പുഷ്പവേലിക്കൽ ഔസേപ്പ് അനുവദിക്കുന്നില്ല. ഒടുവിൽ കോരൻ പിതാവിൻ്റെ മൃതദേഹം സർവേക്കല്ലിൽ കെട്ടി കായലിൽ താഴ്ത്തുന്നു. പരസ്പര സ്നേഹത്തിൻ്റെ കഥയാണ് രണ്ടിടങ്ങഴി. കർഷക തൊഴിലാളികളുടെ സമരകഥയാണ് രണ്ടിടങ്ങഴി. കുടുംബസ്നേഹിയായ കോരൻ വിപ്ലവകാരിയായി വളർന്ന കഥയാണ് രണ്ടിടങ്ങഴി. പ്രധാനപ്പെട്ട ചോദ്യം: പിറ്റേന്ന് കാലത്ത് ആ നാഴി കഞ്ഞിവെള്ളവും നാല് കഷ്ണം കപ്പയും ഒരു മഴക്കിന് കാരണമായി. അവൻ അപ്പടി കഴിച്ചുവെന്ന് വച്ചല്ല, അവൾ ഒട്ടും കഴിക്കാത്തതിനാൽ. സ്നേഹം കൊണ്ട് പരിമിതികളെ മറികടക്കുന്നതിൻ്റെ ഹൃദ്യമായ ചിത്രമാണ് പ്ലാവിലക്കഞ്ഞി എന്ന പാഠത്തിൽ കാണുന്നത്. വിലയിരുത്തുക: മാർക്ക് 6. ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ശ്രീ യു കെ കുമാരൻ്റെ ഓരോ വിളിയും കാത്ത്. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, പത്രപ്രവർത്തകൻ എന്നീ മേഖലകളിൽ പ്രസിദ്ധനാണ് ശ്രീ യു കെ കുമാരൻ. വയലാർ അവാർഡ്, എസ് കെ പൊറ്റക്കാട് അവാർഡ്, ബഷീർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, അപ്പൻ തമ്പുരാൻ പുരസ്കാരം എന്നിവ ലഭിച്ചു. പുതിയ ഇരിപ്പിടങ്ങൾ, തക്ഷൻകുന്ന് സ്വരൂപം, അച്ഛൻ ഉറങ്ങുന്നില്ല, പോലീസുകാരൻ്റെ പെൺമക്കൾ എന്നിവ പ്രധാന കൃതികൾ. കുടുംബത്തിൻ്റെ എല്ലാമായ അച്ഛൻ മരണപ്പെട്ടപ്പോൾ ഒറ്റപ്പെട്ടുപോയ അമ്മയുടെ വേദനകളും വിഹ്വലതകളുമാണ് കഥയിൽ കാണുന്നത്. ഇത്രയും നാൾ അച്ഛൻ്റെ ഓരോ വിളിക്കും പിന്നാലെ ഓടുകയായിരുന്നു അമ്മ. മകൻ അമ്മയെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അച്ഛന് ഇളനീരിനേക്കാൾ ഇഷ്ടം കാപ്പിയാ എന്ന് പറഞ്ഞ് തെക്കേ മുറിയിൽ അച്ഛന് ഒരു ഗ്ലാസ് കാപ്പി കൂടെ വയ്ക്കുന്നു. അമ്മയ്ക്ക് അച്ഛൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ അത്രയ്ക്ക് കരുതലുണ്ടായിരുന്നു. ഒടുവിൽ മകൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ നഗരത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നു. എന്നാൽ പോകേണ്ട ദിവസം രാവിലെ അമ്മ മകനോട് പറയുന്നു: ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുകയാ. ഇന്നലെയും വിളിച്ചു, വിളിക്കുമ്പം ഞാനിവിടെ ഇല്ലാന്ന് വെച്ചാൽ എന്ന മറുപടിയോടെ കഥ അവസാനിക്കുന്നു. അമ്മയെ സംബന്ധിച്ചിടത്തോളം മരണശേഷവും അച്ഛൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ജീവിച്ചിരിക്കുന്നവരോട് പോലും ആത്മബന്ധമില്ലാത്ത വർത്തമാനകാലത്ത് മരിച്ചുപോയ വ്യക്തികളോട് പുലർത്തുന്ന ആത്മബന്ധം ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. സ്നേഹത്തിൻ്റെ ദൃഢതയും പാരസ്പര്യവും ഈ കഥയിൽ വ്യക്തമായി കാണാം. ചോദ്യം: അച്ഛനും അമ്മയും തമ്മിലുള്ള ആത്മബന്ധം മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതുക. മാർക്ക് 2. ശ്രീ റഫീഖ് അഹമ്മദിൻ്റെ അമ്മ തൊട്ടിൽ എന്ന കവിതയാണ് ഈ യൂണിറ്റിലെ അടുത്ത പാഠം. പുതിയ തലമുറയിലെ ശ്രദ്ധേയനായ കവിയാണ് ശ്രീ റഫീഖ് അഹമ്മദ്. ചലച്ചിത്ര ഗാനരംഗത്തും ശ്രദ്ധേയനായ ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ പാറയിൽ പണിഞ്ഞത്, സ്വപ്നവാങ്മൂലം, ആൾമറ, ചീട്ടുകളിക്കാർ എന്നീ കവിതാ സമാഹാരങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. അമ്മ തൊട്ടിൽ എന്നത് അമ്മമാർക്ക് കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള തൊട്ടിൽ എന്നിരിക്കെ ഇവിടെ മകൻ അമ്മയെ ഉപേക്ഷിക്കാനായി ഇടം അന്വേഷിച്ചു നടക്കുന്നു. ആദ്യമായി മകൻ അമ്മയെ കളയാനെത്തുന്നത് വലിയ ഒരു മാളിൻ്റെ മുന്നിലാണ്. ഈ പെരുമാൾ എന്നും ഇപ്പെരുമാൾ എന്നും വ്യത്യസ്ത അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് കവിതയ്ക്ക് അനന്തമായ അർത്ഥസാധ്യത നൽകുന്നു. അവിടെ വെച്ച് തെരുവ് പട്ടിക്ക് പോലും തൻ്റെ കുഞ്ഞിനോടുള്ള കരുതൽ എത്രയെന്ന് മകൻ കുറ്റബോധത്തോടെ തിരിച്ചറിയുന്നു. തുടർന്ന് അമ്മയെ കളയാനായി മകൻ ജില്ലാശുപത്രിയിലെത്തുന്നു. അവിടെയും
പൂർവ്വകാല സ്മരണകൾ മകനെ വേട്ടയാടുന്നു. തുടർന്ന് വിദ്യാലയമുറ്റത്തും അമ്മയെ കളയാൻ മകന് കഴിയുന്നില്ല. അവസാനം അമ്പലമുറ്റത്തെത്തിയപ്പോൾ ഭഗവാൻ അശാന്തനായി കാറ്റുകൊള്ളാനായി പുറത്തിറങ്ങി നിൽക്കുന്നതായി മകന് തോന്നുന്നു. ഒരു പക്ഷേ നന്മയുടെ പ്രതീകമായ അമ്മയെ കാണാൻ ഭഗവാൻ എത്തിയതാണോ എന്ന് മകൻ ആകുലപ്പെടുന്നു. ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കാം, മടങ്ങാതെ വയ്യ തുടങ്ങിയ വരികൾ അവസാനിക്കുന്നത് പീളയടിഞ്ഞു നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ പച്ചമ്മ നിർദ്ദയം. ഒരു പക്ഷേ മകനെ കൊണ്ട് ആ ക്രൂരകൃത്യം ചെയ്യിക്കാതിരിക്കാനാവാം അമ്മ സ്വയം യാത്രയായത്. വാർദ്ധക്യം ഒരു ശാപമല്ല, അവർ കറവയറ്റ പശുക്കളല്ല. അമ്മ തൊട്ടിലേക്കും വൃദ്ധമന്ദിരങ്ങളിലേക്കും ആട്ടിയൊടിക്കപ്പെടേണ്ടവരല്ല നമ്മുടെ അമ്മമാർ. അവർക്കും ഒരു യൗവനമുണ്ടായിരുന്നു. ആ യൗവനം ബലി കഴിച്ചത് ഓരോ മക്കൾക്കും വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടെ നമുക്ക് അവസാനിപ്പിക്കാം. ചോദ്യം: അമ്മ തൊട്ടിൽ എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം വ്യക്തമാക്കുക. മാർക്ക് 4. കവിതയിൽ അമ്മയുടെ കണ്ണുകളെ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാമെന്ന് വിശകലനം ചെയ്യുക. പെറ്റുകിടക്കും തെരുവ് പട്ടിക്കെന്തൊരൂറ്റം കുരച്ചതു ചാടി കുതിക്കുന്നു. കാവ്യ സന്ദർഭത്തിന് ഈ വരികൾ എങ്ങനെ മാറ്റുകൂട്ടുന്നു എന്ന് വിശദീകരിക്കുക. നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന രണ്ടാം യൂണിറ്റിൽ 4 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ശ്രീ APഉദയഭാനുവിൻ്റെ കൊച്ചു ചക്കരച്ചി എന്ന ലേഖനം, ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ഓണമുറ്റത്ത് എന്ന കവിത, ശ്രീ കാരൂർ നീലകണ്ഠപിള്ളയുടെ കോഴിയും കിഴവിയും എന്ന ചെറുകഥ, ശ്രീ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ശ്രീനാരായണ ഗുരു ജീവചരിത്രവും ഗുരുസ്മൃതികളും എന്ന കൃതിയും, നാടായാലും കാടായാലും കുഴിയായാലും കുന്നായാലും നല്ലവർ പാർക്കുന്നെങ്കിൽ നീയും നന്നേ വാഴുക നിലമേ, നന്മയും സ്നേഹവും നിറഞ്ഞ സമൂഹം ഭൂമിയെ സ്വർഗമാക്കി തീർക്കും എന്ന വലിയൊരു ആശയം കവയിത്രി അവ്വയാർ ഈ വരികളിലൂടെ നൽകുന്നുണ്ട്. ഈ മുഖ്യമായ ആശയം മുൻനിർത്തി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. മികച്ച ഗദ്യകാരനായ ശ്രീ APഉദയഭാനു സ്വാതന്ത്ര്യ സമര സേനാനി, പത്രപ്രവർത്തകൻ, ഉപന്യാസകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥാസ്പർശമുള്ള ലേഖനമാണ് കൊച്ചു ചക്രച്ചി എന്ന പ്രസ്തുത പാഠം. തറവാട്ടിലെ ഒരു അംഗത്തെപ്പോലെ കരുതി വളർത്തിയ കൊച്ചു ചക്രച്ചി എന്ന മാവിനെക്കുറിച്ചുള്ള ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ് ലേഖനത്തിൽ. കൊച്ചു ചക്രച്ചിയെ ഹൃദയത്തോട് ചേർത്തു നിർത്തിയ ഒരമ്മയെയും മകനെയും ഈ ലേഖനത്തിൽ നമുക്ക് കാണാം. നാവുണ്ടെങ്കിൽ 4 തലമുറയുടെ കഥ പറയുമായിരുന്നു കൊച്ചു ചക്രച്ചി. മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള ദൃഢബന്ധത്തിൻ്റെ സുന്ദരമായ ആവിഷ്കാരമാണ് പ്രസ്തുത ലേഖനം. കൊച്ചു ചക്രച്ചിയുടെ ചുവട്ടിൽ ഒത്തുചേർന്നിരുന്ന സൗഹൃദ കൂട്ടായ്മകളും കളികളും നാട്ടിൻപുറത്തിൻ്റെ നന്മയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഉദാഹരണത്തിന് അണ്ണാൻ പിറന്നാൾ, കൊതിയ സമാജം എന്നിവ. വധിച്ചു വിൽക്കുന്ന മാവിലേക്ക് കയറാൻ നീറുകൾ എന്ന ചാവേറ്റുപട അനുവദിക്കുന്നില്ല. പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനുള്ളതല്ല, അവ ആവശ്യാനുസരണം ഉപയോഗിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവ് നൽകുന്നു ഈ സന്ദർഭം. മാവിനെ മുറിക്കാൻ ലേഖകൻ ആവശ്യപ്പെട്ടപ്പോഴും അമ്മ അനുവദിക്കുന്നില്ല. പ്രകൃതിയെ നാം സ്നേഹിച്ചാൽ പ്രകൃതി നമ്മെ ചതിക്കില്ല എന്ന വിശ്വാസമാകാം. ശക്തമായ കാറ്റും മഴയും ഉള്ള സമയത്തും ഭയമില്ലാതെ അമ്മ മാവിനെ നോക്കിക്കൊണ്ട് പൂമുഖത്തിരുന്നത്. ഒടുവിൽ ആർക്കും ഒരു ഉപദ്രവവും ഉണ്ടാക്കാതെ കൊച്ചു ചക്കരച്ചി മറഞ്ഞു വീഴുന്നതിലൂടെ അമ്മയുടെ വിശ്വാസം അർത്ഥവത്താകുന്നു. ചോദ്യം: മാവ് വെട്ടുന്നതിനെ കുറിച്ചുള്ള അമ്മയുടെ നിലപാട് എന്തായിരുന്നു? മാർക്ക് 1. രണ്ടാം യൂണിറ്റിലെ ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയാണ് ഓണമുറ്റത്ത്. കാച്ചിക്കുറുക്കിയ കവിത എന്ന് അദ്ദേഹത്തിന്റെ രചനകൾ വിശേഷിപ്പിക്കപ്പെടുന്നു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചു. പ്രധാന കൃതികൾ കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, വിട, കുടിയൊഴിക്കൽ, ഓണപ്പാട്ടുകൾ എന്നിവ. കവിതയുടെ ആദ്യ ഭാഗത്ത് പ്രകൃതി വർണ്ണനയാണ്. ഓണത്തപ്പനെ വരവേൽക്കാനായി കുളിച്ചൊരുങ്ങി നിൽക്കുന്ന പ്രകൃതി. മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂടെ നിറച്ചു വിറച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും. ഇവിടെ തുമ്പയെ വെറും പാവം പൂവായി കവി കരുതുന്നു. മുക്കുറ്റി തിരികൾ തെറുത്ത് ദീപക്കുറ്റി നാട്ടി നിൽക്കുകയാണ്. വരവേൽപ്പിനായി താലത്തിൽ പൊൽക്കിഴിയുമേന്തി നിൽക്കുകയാണ് നെയ്യാമ്പലുകൾ. അങ്ങനെ ഓണത്തപ്പൻ എത്തി. അദ്ദേഹത്തെ മണിപീഠത്തിലെത്താനുള്ള ചുമതല ഉഷസിനാണ്. മലയുടെ ചങ്ങലവെട്ടക്കിടയിൽ തെല്ലൊരു നാണത്തോടെ തൊടുത്തു നിൽക്കുന്ന പുലരി കവിഭാവനയുടെ ഉത്തമ ഉദാഹരണമാണ്. താനൊരു പുള്ളുവനാണെന്ന് കവി പറയുന്നു. നാവേറ് തീർക്കാനായി പുള്ളുവൻ പാട്ട് പാടുന്നു. പ്രതിഫലം മോഹിക്കാതെ മലയാള ഭാഷാ തറവാടിൻ്റെ വെൺമണൽ പരപ്പിലിരുന്ന് കവി പാടുന്നു. പരിഷ്കൃതർ തന്നെ കളിയാക്കിയേക്കാം. ആധുനികർ തൻ്റെ കവിതയെ പല്ലുകുഴിഞ്ഞതെന്ന് പറഞ്ഞാലും മലയാളത്തിൻ്റെ കവി എന്ന നിലയിൽ താൻ അഭിമാനിക്കുന്നു. മലയാള സമൂഹത്തിൻ്റെ കടന്നുപോയ കാലഘട്ടത്തിൻ്റെ തുടിപ്പുകളാണ് ഈ കവിതയിൽ. ചോദ്യം:
തിരികൾ തെറുത്തു കൊളുത്താനൊറ്റ മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുറ്റികൾ നാട്ടിയിരിപ്പു നറുമുക്കുറ്റികൾ. മുക്കുറ്റിക്ക് നൽകുന്ന മാനുഷിക ഭാവം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മാർക്ക് 4. പഴമയിലിഴയും പല്ലുകൊഴിഞ്ഞൊരു പാട്ടാണെന്നു പഴിക്കാമെന്നു പരിഷ്കാരത്തിൻ തിണ്ണയിലുള്ളവർ പഴമോടരിയും പപ്പടവും തന്നാവത് വേഗം അയക്കാൻ നോക്കാം. ഇവരറിയുന്നീലെന്ന അഭിമാനം. കവി ഇവിടെ ആവിഷ്കരിക്കുന്ന വിചാരങ്ങൾ എന്തെല്ലാമാവാം? കുറിപ്പ് തയ്യാറാക്കുക. മാർക്ക് 4.